ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് സ്ഥിര വേക്കൻസി ആണ്. ഇതിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ്, ബി ഓർ ബി ടെക് ആണ് ഇതിലേക്കുള്ള ആ ഒരു യോഗ്യത. വിവിധ ഡിസിപ്ലിനിൽ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വേക്കൻസി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസി ആണ്, വേക്കൻസി നോക്കണ്ട. അപ്പൊ നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ വിശദമായിട്ട് ഞാൻ കാണിക്കാം. അപ്പൊ ഇത് നമ്മുടെ വെബ്സൈറ്റ് ആണ്, ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ്. അപ്പോ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ഇതിലാണ് ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ എടുക്കേണ്ടത് ജസ്റ്റ് ഞാൻ കാണിക്കാം. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്ക് ആയിരിക്കും വരെ. അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് വേക്കൻസി. വേക്കൻസി വളരെ കുറവാണ്. എയർപോർട്ട് ഡയറക്ടർ ഒരു വേക്കൻസി ആണ്. ഓക്കെ, പിന്നെ ജൂനിയർ മാനേജർ ട്രെയിനി ബി ടെക് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ആണ്, നാല് വേക്കൻസി ഉണ്ട്. ഇതിനൊന്നും എക്സ്പീരിയൻസ് വേണ്ട, എയർപോർട്ട് ഡയറക്ടറിന് എക്സ്പീരിയൻസ് വേണം. പിന്നെ ജൂനിയർ മാനേജർ ട്രെയിനി ബി ടെക് ആണ്, സിവിൽ ആണ്. സിവിലില് ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അഞ്ച് വേക്കൻസി ഉണ്ട്. ജൂനിയർ മാനേജർ ട്രെയിനി ബി ടെക് മെക്കാനിക്കൽ ആണ്, ആറ് വേക്കൻസി ഉണ്ട്. അപ്പൊ ഇതിന്റെ വിശദമായുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് നമ്മുടെ പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, സിയാൽ നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ലിങ്ക്സ് ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോ എയർപോർട്ട് ഡയറക്ടറുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ ആണ് കാണുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി അതോടൊപ്പം തന്നെ ഈ പറയുന്ന നോട്ടിഫിക്കേഷനും നമുക്ക് ഓൺലൈൻ ലിങ്കും ലഭിക്കുന്നതിന് വേണ്ടി ബി ടെക് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജൂനിയർ മാനേജർ ട്രെയിനി ബി ടെക് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ആണ് അതിന്റെ യോഗ്യത. അപ്പൊ ഞാൻ ഇവിടെ എക്സാമ്പിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ പി ഡി എഫ് കോപ്പി അല്ല അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് ജസ്റ്റ് നമ്മുടെ ഈ പറയുന്ന കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ കരിയർ പേജിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് പി ഡി എഫ് ആയിട്ട് പ്രിന്റ് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിൽ തന്നെയാണ് ഇതിന്റെ യോഗ്യത കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റിൽ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം, ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ്. ഓരോന്നിന്റെയും ഞാൻ ജസ്റ്റ് കാണിക്കാം. ഞാൻ അടുത്തത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ജൂനിയർ മാനേജർ ട്രെയിനി ബി ടെക് സിവിലിന്റെതാണ്. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യാർന്ന് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ കാണാം ജൂനിയർ മാനേജർ അഞ്ച് വേക്കൻസി ആണ്, അതിന്റെ യോഗ്യത ഉണ്ട്. ദെൻ അടുത്തത് ലാസ്റ്റ് നമ്മൾ ബി ടെക് മെക്കാനിക്കൽ ഈ പറയുന്ന ജൂനിയർ മാനേജർ ട്രെയിനി തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്യാർന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ മറ്റ് ആറ് വേക്കൻസി ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം നമ്മുടെ ജൂനിയർ മാനേജർ ട്രെയിനി ബി ടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ പറയാം. എല്ലാത്തിന്റെയും സെയിം കോമൺ തന്നെയാണ്. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് ഇവിടെ കാണാം, 44,500 മുതൽ 140,000. ഓക്കെ, അത്യാവശ്യം നല്ലൊരു സ്കെയിൽ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ബി ടെക് ഓർ ബി ഇ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ബി ഓർ ബി ടെക് ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. പക്ഷെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം, അതായത് മിനിമം 75% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് കണ്ടീഷൻ. ഓക്കെ, വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലേക്ക് വേണ്ട. ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ട്, നമുക്ക് 25 വയസ്സിൽ കൂടാൻ പാടില്ല. ഏജ് കണക്കാക്കുന്ന തീയതി 25/2/2023 ഫെബ്രുവരി 25 നിങ്ങൾക്ക് 25 വയസ്സ് കൂടാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിന്റെ ഹാർഡ് കോപ്പി ഒന്നും നമ്മൾ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാത്തിന്റെയും കോമൺ തന്നെയാണ്, പ്രോസസ്സ് എല്ലാം കോമൺ തന്നെയാണ്. ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന റിട്ടൺ ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും ഇതിലേക്ക്. അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റും ഇന്റർവ്യൂയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ റിട്ടൺ ടെസ്റ്റിനും ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഓൺലൈൻ ആയിട്ട് നമ്മൾ അപേക്ഷ നൽകിയതിന്റെ പ്രിന്റ് ഔട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും അതിന്റെ ഫോട്ടോ കോപ്പിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ അപേക്ഷ ഫീസ് ആയിട്ട് കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. ഇനി നമ്മൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നറിയില്ല. അവസാന തീയതി നമ്മുടെ ഈ പറയുന്ന ഫെബ്രുവരി 25 ഫെബ്രുവരി 25 ഉള്ളിൽ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ഇത് ഫില്ല് ചെയ്യണം, അപ്ലൈ ചെയ്യണം. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഇനി നമ്മൾ രണ്ടാമത്തെ പോസ്റ്റ് നോക്കാം, നമുക്ക് ബി ടെക് സിവിൽ ആണ്. സിവിലും ഇതുപോലെ തന്നെ സ്കെയിൽ സെയിം സ്കെയിൽ തന്നെയാണ് വരുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ബി ഓർ ബി ടെക് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഏജ് 25 എന്നാണ് കണക്കാക്കുന്നത്, 25 വയസ്സിൽ കൂടാൻ പാടില്ല. പിന്നെ ഈ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ വേക്കൻസി നോക്കി അപ്ലൈ ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ അപേക്ഷ നൽകൂ. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ പോസ്റ്റിംഗിന്റെ കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മളെ പോസ്റ്റ് ചെയ്യാം, നമ്മളെ ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ നമുക്ക് നമ്മളെ എന്താണ് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മളെ ഡെപ്യൂട്ട് ചെയ്യാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പിന്നെ അടുത്തത് ഈ പറയുന്ന ജൂനിയർ മാനേജർ ട്രെയിനി ബി ടെക് മെക്കാനിക്കൽ ആണ് കഴിഞ്ഞിരിക്കേണ്ടത്. 6 വേക്കൻസി ഇതിലുണ്ട്, സെയിം സ്കെയിൽ തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് കൂടി ബി ടെക് പാസ്സായിരിക്കുക, 60% മാർക്ക് കൂടി ബി ടെക് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് LMV ഉണ്ടായിരിക്കണം. ഓക്കെ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇന്റർവ്യൂ ഡേറ്റ്, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യുന്ന സമയത്തില്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിന്റെ ഡേറ്റിന്റെ ആ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ LMV എടുത്തിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്പോയിന്റ്മെന്റ്
ചെയ്തതിനു ശേഷം നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്തതിനു ശേഷം രണ്ടു വർഷത്തിന്റെ ഉള്ളിൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ എടുത്തിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ LMVA ലൈസൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഉടനെ തന്നെ ഈ പറയുന്ന ഇന്റർവ്യൂവിന്റെ ഡേറ്റ് എന്നാ വരിക നമുക്ക് പറയാൻ പറ്റില്ല. ഇന്റർവ്യൂവിന്റെ ഉള്ളിൽ നമുക്ക് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതൊക്കെ എല്ലാവരും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഹെവി ലൈസൻസ് നമ്മൾ രണ്ടു വർഷം കഴിഞ്ഞ ശേഷം രണ്ടു വർഷത്തിന്റെ ഉള്ളിൽ എടുത്താൽ മതി. രണ്ടു വർഷം കഴിഞ്ഞതിനല്ല, നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്ത് രണ്ടു വർഷത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ് ഹെവി ലൈസൻസ് എടുക്കണം. പിന്നെ നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് മെക്കാനിക്കൽ, ഈ ജൂനിയർ മാനേജർ ട്രെയിനി മെക്കാനിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കുറച്ച് ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അതായത് മിനിമം നമുക്ക് 165 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. എന്നാലേ മറ്റ് പോസ്റ്റുകളിലേക്കൊന്നും ആവശ്യമില്ല. വെയിറ്റ് 55 കിലോഗ്രാം വേണം. ചെസ്റ്റ് നമുക്ക് നോർമലിലെ 81 എക്സ്പാൻഡിലെ 86 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ വേണം. പിന്നെ ഐസൈറ്റ് ഇയറിംഗ് ഇതൊക്കെ നോർമൽ ആയിരിക്കണം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ലിങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ താഴെ ഈ പറയുന്ന കൊച്ചിൻ ഇന്റർനാഷണൽ സിയാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഷോർട്ട് ഫോം വരുന്നത്, അതിന്റെ ഇമ്പോർട്ടന്റ് ലിങ്ക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണം, എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് മിനിമം ഒരു വാക്കൻസി ആണുള്ളത്. അതോടൊപ്പം തന്നെ അവിടെ നിങ്ങൾക്ക് ബി ഇ ഓർ ബി ടെക് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് EEE ഇതൊക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ അവർക്ക് എന്ത് വേണം, MBA വേണം. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ബിരുദവും അതോടൊപ്പം തന്നെ MBA കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം നമുക്ക് എന്താണ് നിശ്ചിതമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനിൽ പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളത് സ്കിപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഏത് പോസ്റ്റിലേക്കാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് നമുക്ക് 25 ഫെബ്രുവരി ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് എടുത്ത് കാണിക്കാം. അതായത് ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഈ പറയുന്ന ജൂനിയർ മാനേജർ ട്രെയിനി B.Tech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ ഇതിലേക്ക് ഞാൻ എന്താണ് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് നിങ്ങൾക്ക് താഴെ ബട്ടൺ കാണാം. എല്ലാ പേജിലും, അതായത് എല്ലാ നോട്ടിഫിക്കേഷനിലും നിങ്ങൾക്ക് അതുപോലെ ബട്ടൺ കാണാം. ഓക്കെ, ഇപ്പൊ മെക്കാനിക്കൽ ഈ പറയുന്ന പോലത്തെ ആണെങ്കിലും നമുക്ക് താഴെ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് കാണാം. ഓക്കെ, ഞാനിവിടെ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലോഗിൻ എന്നുള്ള ആ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ രജിസ്റ്റർ ചെയ്യണം. ഇനി ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇവിടെ ഉണ്ട്, ലോഗിൻ എന്നുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പൊ യൂസർ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യാം. യൂസർ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ ID, ഓക്കെ, നിങ്ങളുടെ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ എന്ന് പറയുമ്പോൾ 30 GB കൂടാൻ പറ്റില്ല. ഓക്കെ, എന്നിട്ട് ഈ ക്യാപ്ചാ കോഡ് അടിക്കുക. അതിനുശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കാനുണ്ട്. റൈറ്റ് സൈഡിലുണ്ട് ഫില്ല് ചെയ്യാൻ, ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യുക. പിന്നെ നമ്മുടെ ഇമെയിൽ ID, ഇവിടെ അടിക്കുന്ന ഇമെയിൽ ID അതേ സെയിം ഇമെയിൽ ID കൺഫേം ചെയ്യാം. ഇത് നമ്മൾ സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് രജിസ്റ്റർ ഒന്ന് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ വരുന്നത് വെച്ചാൽ നിങ്ങൾ അതങ്ങനെ ചെയ്തു പോവാ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ആളുകളൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, വീഡിയോ ഇടാം. ഓക്കെ, കാരണം ഇതിലേക്കൊക്കെ അപേക്ഷ നൽകുന്നവർ നിങ്ങൾ എണ്ണം നോക്കി അപ്ലൈ ചെയ്യുന്നവരായിരിക്കും കൂടുതലും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കാരണം നമ്മുടെ ഈ നമ്പർ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അതായത് ചിലപ്പോൾ അവർക്ക് കൂടുതൽ ആളുകൾ എടുക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും, അതിന്നൊക്കെ എന്ത് ചെയ്യും, വേക്കൻസി കൂടുതലാണെങ്കിൽ ആ സെലക്ഷനിൽ കൂടെ തന്നെ അവരത് ഫില്ല് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.